ഗോഡ് ഫാദറിൻ്റെ പ്രിവ്യൂ ഷോസ്, അന്ന് ഒരുപാട് പ്രിവ്യൂ ഷോസ് ഉണ്ട്. മദ്രാസിൽ ഒരു റിലീസിൻ്റെ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ചെന്നൈയിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് കാണിക്കുക, വലിയ വലിയ ഡയറക്ടേഴ്സൊക്കെ. അന്ന് കെ ബാലേന്ദർ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിൽ നല്ല സിനിമകളൊക്കെ വരുമ്പോൾ എന്നെ വിളിക്കണം, ഞാൻ വരാം. അങ്ങനെ ഞാൻ ബാലേന്ദ്ര സാറിനെ വിളിച്ചു. ബാലേന്ദ്ര സാർ വന്നു, സുഹാസിനി വന്നു. സുഹാസിനി വന്നില്ല, സുഹാസിനിയെ വിളിച്ചു, മൺരത്നം വന്നു. സുഹാസിനി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, എനിക്ക് വരാൻ പറ്റിയില്ല, പറ്റുന്നില്ല, എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്. പക്ഷെ മണി വരുന്നുണ്ട്, മണിരത്നം വരുന്നുണ്ട്, ഒന്നും അറിയാമല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ എനിക്കറിയാം, ഞാൻ നേരിട്ട് അങ്ങനെ വലിയ പരിചയമില്ലെങ്കിലും എനിക്കറിയാം. അങ്ങനെ ഞാൻ തന്നെയാണ് ഫ്രണ്ടിൽ ഇരുന്നിട്ട്. ഒരുപാട് ആൾക്കാർ വന്നു, ചെന്നൈയിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വന്നു, സിനിമ കണ്ടു. ബാലേന്ദ്ര സാർ മാത്രം വെളിയിലിറങ്ങി ഞാൻ നിന്നു. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം ആദ്യം തന്നെ ചോദിച്ചു, 500 റാണായിട്ട് അഭിനയിച്ച ആൾ നാടക നടനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, കണ്ടാലറിയാം, അതാണ് സിദ്ദിഖ് ലാലിൻ്റെ ബുദ്ധി. അപ്പോൾ എനിക്ക് മനസ്സിലായി സിദ്ദിഖ് ലാൽ ഒരാളാണെന്നാണ് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, സിദ്ദിഖും ലാലും രണ്ടുപേരാണ്. ഓ, അത് ഭയങ്കര ബുദ്ധിയാണ്. പിന്നെ ഇതാണ് എൻ്റർടൈൻമെൻറ്റ്, സിനിമ എന്താണ് അതിൻ്റെ നിർവചനമാണ് ഈ സിനിമ. അവർ ചെയ്തിട്ടുള്ള ഹോംവർക്കും അവർ ചെയ്തിട്ടുള്ള കഥാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇത് ഒരു 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 എൻ്റർടൈൻഡ് സിനിമയുടെ ഒരു ഫോർമുലയാണെന്ന്. പക്ഷേ മണിരത്നം ഒരു വാക്കുപോലും പറയാതെ കാറിക്കയറിപ്പോയി. എനിക്ക് ഭയങ്കര, അപ്പം സിദ്ദിഖ് ലാലിൻ്റെ അടുത്തൊക്കെ ഞാൻ വൈകുന്നേരം തന്നെ വിളിച്ച് പറഞ്ഞു, പ്രൊഡ്യൂസറുടെ പറഞ്ഞു, മണിരത്നം വരുന്നുണ്ട്, ബാലേന്ദ്ര സാർ വരുന്നുണ്ട്. പക്ഷേ രാത്രിയായിട്ട് ഇവർ, അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ല, തിരിച്ച് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, ബാലേന്ദ്ര സാർ ഇങ്ങനെ പറഞ്ഞു, വളരെ ഗംഭീരം പറഞ്ഞു, മറ്റേ ആൾ ഇന്ന് പറഞ്ഞു. അപ്പം ഇവർക്ക് മണിരത്നം എന്ത് പറഞ്ഞു? അപ്പം മണിരത്നം ഒന്നും പറഞ്ഞില്ല, എല്ലാവരും ഡൗണായി. എന്തായിരിക്കും ഇനി അദ്ദേഹത്തിന്? അദ്ദേഹം ഈ ഇങ്ങനെയുള്ള ഒരു നവ സിനിമയുടെ ഒരാളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പം കാണുമോ, എന്തെങ്കിലും ലാഗ് കാണുമോ, ഇതല്ലേ ഇനി നമ്മൾ ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ ടെൻഷൻ വന്നു. അപ്പം 2 ദിവസം കഴിഞ്ഞിട്ടും പുള്ളിയെ പറ്റി ഒരു വിവരമില്ല. അങ്ങനെ ഞാൻ സുഹാസിനി എടുത്ത് ചോദിച്ചു, അങ്ങോട്ട് വിളിച്ചു. സുഹാസിനി പറഞ്ഞു, സോറി കേട്ടോ, ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും പ്രിവ്യൂസ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണേ, ഈ സിനിമ തന്നെ. ഞാൻ പറഞ്ഞു, ഞാൻ വേറൊരു കാര്യം പറയാനാണ് വിളിച്ചത്, അതായത് നിങ്ങളുടെ ഭർത്താവ് മണിരത്നം വന്ന് സിനിമ കണ്ടിട്ട് ഒന്നും പറയാതെ പോയി എന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. അയ്യോ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതാണ്, കുറച്ച് ഷൈയാണ്. 3 ദിവസമായിട്ട് എന്നെ ഇവിടെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ഇതാണ് സിനിമ, ഇങ്ങനെ സിനിമ എടുക്കണം, ഇവർ കണ്ടുപിടിക്കണം. ഈ തമിഴും തെലുങ്കുമാരുമൊക്കെ മലയാളികളുടെ ആ ഒരു ടേസ്റ്റ് തുടങ്ങുന്നതും തീരുന്നത് വരെ എന്തെല്ലാമാണ് ആ സിനിമയിൽ വരുന്നത്, ഏതൊക്കെ തരത്തിൽ പാട്ട് വേണോ, ഡാൻസ് വേണോ, ഫൈറ്റ് വേണോ, ഹ്യൂമർ വേണോ, സെൻറ്റിമെൻറ്റ്സ് വേണോ, ഇങ്ങനെ ഒരു ചേരുവെന്ന് പറഞ്ഞിട്ട് ഓരോ പ്രാവശ്യം പറയുമ്പോഴും മണിരത്നത്തിനെ പോലുള്ള ഒരു ആൾ പറയുമ്പോൾ എനിക്ക് ആ സിനിമ കണ്ടോളാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സ് ശരിക്കും നേരെയായത്. ഞാൻ അപ്പം തന്നെ വിളിച്ച് STD വിളിച്ചിട്ട് എല്ലായിടത്തും പറഞ്ഞു, ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരിക്കുന്നത് മണിരത്നമാണ്, അതുകൊണ്ട് നമ്മൾ ഒന്നും പേടിയായില്ല. അന്നത്തെ ന്യൂ ജനാണ് നമ്മളൊക്കെ, അന്നത്തെ റാംജി റാവു സിനിമയൊക്കെ അന്നത്തെ നിലവിലുള്ള ഒരു എല്ലാ സിനിമാ സമ്പ്രദായങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു റാംജി റാവു. ഹരിഹരനഗർ, ഗോഡ് ഫാദർ, ഈ സിനിമകളെയൊക്കെ അന്ന് വലിയ ഹിറ്റാക്കിയത് അന്നത്തെ കോളേജ് സ്റ്റുഡൻസാണ്. ഇവരാണ് റിപ്പീറ്റ് ചെയ്ത് കണ്ടാണ് കുടുംബ പ്രേക്ഷകർ പതുക്കെ 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 വരാൻ തുടങ്ങി. കുടുംബ പ്രേക്ഷകർ വരാൻ തുടങ്ങിയത് മുതലാണ് ഈ സിനിമ 405 ദിവസത്തിലേക്ക് എത്തിയത്. അപ്പോൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന സിനിമ, അത് ഏത് കാലഘട്ടത്തിൽ വന്നാലും, അത് ഈ കാലഘട്ടത്തിലാണെങ്കിലും ഏത് കാലഘട്ടത്തിൽ വന്നാലും, അത് അവരെ ഏറ്റെടുത്തോളും. സിനിമയിൽ അവർക്ക് കണ്ടെത്താൻ രസകരമായ അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു ഘടകമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമ സക്സസ് ആവും. അതാണ് തെളിയിക്കുന്നത്. എസ് ബാലകൃഷ്ണൻ ഈണമിട്ട ഗാനങ്ങളും സിനിമയ്ക്കൊപ്പം പ്രചാരം നേടി. വേണുവായിരുന്നു ക്യാമറ ചലിപ്പിച്ചത്. സ്വർഗചിത്രയായിരുന്നു ഗോഡ്ഫാദറിന്റെ നിർമ്മാണവും വിതരണവും. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച വിനോദ സിനിമകളിൽ ഒന്നാം നിരയിൽ നിൽക്കുന്ന ഗോഡ്ഫാദർ ഇന്നും ടെലിവിഷൻ റേറ്റിംഗുകളിൽ ആധിപത്യം തുടരുക തന്നെയാണ്.
കേൾവോ?